നമസ്കാരം. ഞങ്ങള് ഞാൻ അലിഫ, ഞങ്ങള് കാളികാവുന്നാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് മുയലിലേക്ക് വരുന്നത്. എന്താ പറയുന്നത് വെച്ചാല് സംഭവം നല്ല ഉഷാറാണ്, പക്ഷെ നല്ല മെനക്കെടാണ് നോക്കാൻ. അങ്ങനത്തെ മെനക്കെടല്ല, നല്ല ശ്രദ്ധയും കാര്യങ്ങളും ആയിട്ട്. ഞങ്ങളെ ഫുഡും പുല്ലൊക്കെ നല്ല കാര്യം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വരുമാനം. പിന്നെന്താ ചോദിച്ചാൽ നമ്മുടെ മാർക്കറ്റിംഗ് എപ്പോഴും ഓക്കെ ആണ്. അതാണ് അതിന് ഏറ്റവും വലിയ നമുക്കൊരു സന്തോഷമുള്ളത്. എന്താ പറയുക, ക്യാഷിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതിനൊന്നൊക്കെ അപ്പോൾ നമ്മളെപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് റെഡിയാണ്. പിന്നെ ഇതുവരെ കൊടുക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത്, എപ്പോൾ എന്താ പറയുക, കൊടുക്കണ എപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നോ അപ്പോൾ അവരെടുക്കാൻ റെഡിയാണ്. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്നിടത്തുള്ള കാര്യം നല്ല എന്താ പറയുക, നല്ലവണ്ണം പുല്ല് വേണം, നന്നായിട്ട് നമ്മൾ എന്താ പറയത്തേക്ക് ഫുഡും കാര്യങ്ങളും പരിപാലനം നല്ല റെഡിക്കാണെങ്കിൽ മാർക്കറ്റിംഗ് ഇവിടെ ഓക്കെ, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. നോക്കണ്ടേ നല്ല നോക്കന്നെ വേണം നമ്മൾ. പിന്നെ ഞങ്ങൾ നാല് പേരാണ് ഇത് നോക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇനി അഥവാ ഒരാൾ ലീവാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ നാല് പേരുണ്ടാവും, അതേ രണ്ട് പേരുണ്ടാവും. ഞങ്ങൾ ഇതുവരെ ഒന്നിനും നമുക്ക് ഒരു മുടക്കം പറ്റിയിട്ടില്ല, ഒക്കെ നമ്മൾ അതിൻ്റെ ആ രീതിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുടുംബങ്ങളും സപ്പോർട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇത് ഒരു മടുപ്പില്ലാതെ ഇതുവരെ പോകുന്നത് അതുകൊണ്ടാണ്. പിന്നെ മാർക്കറ്റിംഗ്, അത് രണ്ടുമാണ് നമ്മളെ വലിയ ഒരു സപ്പോർട്ടും സന്തോഷം. പിന്നെന്താ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ കുടുംബശ്രീ മുഖേനയാണ് ലോൺ എടുത്ത. കുടുംബശ്രീ മുഖേന എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത് സപ്പോർട്ട് എടുത്ത് നമ്മുടെ വി ഒ സാറ് എന്താ പറയുക, ഇതിൻ്റെ ഒരു സബ്സിഡിയോട് കൂടിയുള്ള ലോൺ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിതൊരു അറിഞ്ഞത്. അറിഞ്ഞ് തിരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു മാർക്കറ്റിങ്ങോട് കൂടിയുള്ളൊരു സംരംഭം ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് ഇവിടെ അന്വേഷിച്ചപ്പോൾ ആശയിൽ മാർക്കറ്റിംഗ് ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ട് പൊട്ടേഷനായിട്ട് ഇന്നവരെടുത്തേക്കാണ് ക്യാഷ് വന്നത്. അതിൽ ഞങ്ങളൊരു ഷെഡും കയറ്റി ആറ് യൂണിറ്റ് ഓയിൽ കൊടുത്ത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. നമുക്ക് നോക്കാൻ അറിയുന്നതിൻ്റെ പ്രശ്നങ്ങളും ഇത് പഠിച്ചിട്ടൊന്ന് ലെവലായിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ പാടെ കുറേ ചത്തുപോയി, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചാവുന്നൊക്കെ കൊണ്ട് എന്നാലും കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമുണ്ട്, എന്നാലും അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വെച്ചാൽ നമ്മൾ നോക്കി നോക്കി ഇങ്ങനെ വരുമ്പോൾ എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ആ ഇനിയിപ്പോൾ അടുത്ത മാസം ഇൻഷാള്ള കുറച്ചും കൂടി കൊണ്ടുവരാനുണ്ട്. നമസ്കാരം.